ഹലോ, നീ നിന്റെ വീട്ടിൽ പോയി ചോദിച്ചു, നീ അങ്ങത്തോളല്ലേ, നീ ഇങ്ങത്തോളല്ലേ, പറ, നിനക്ക് എന്ത് വകുപ്പാടുള്ളത്? നീ ആരെന്റെ? നീ എന്റെ അമ്മേന്റെ മോനാണോ? അല്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അത്ര വിഷയം? എനിക്കറിയാ, എനിക്ക് ചോദിക്കാം, നിനക്ക് എന്താ അത്ര പ്രശ്നം? എന്താ എവിടെ ഇല്ലാത്തൊരു കുരുപ്പൊട്ട? നീ എന്റെ ആരാ? നീ എന്റെ ആരുമല്ല. പിന്നെ നീ എന്നെ എന്നെ കുറിച്ച് ടെൻഷൻ അടിച്ചെന്നെ വിഷമിക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യത്തിൽ ഇങ്ങനെ കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്കില്ല. മനസ്സിലായോ? അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോ എനിക്ക് ആരുടെ എനിക്ക് ഇങ്ങനെ എനിക്ക് തന്നെ സത്യം പറയാൻ ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ എന്നും ഇങ്ങനെ മറുപടി കൊടുത്തിട്ടും ഇവന്മാരുടെ ഓരോ ഒരു ഫ്രോഡ് കമന്റ്സിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് നിങ്ങളുടെയൊക്കെ കമന്റ്സ് ഇങ്ങനെ കണ്ടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ മറുപടി ഉള്ളൂ. കാരണം നിങ്ങളിടുന്ന കമന്റ്സ് ഒരു പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കാൻ, ഓക്കെ, എനിക്കറിയാം അതിന്റെ റീസൺ എന്താന്ന്. ഞാൻ നിങ്ങളിടുന്ന കമന്റ്സ് ഒരു പ്ലാറ്റ്ഫോം ആവാൻ നല്ലതും വരാം, ചീത്ത വരാം. പക്ഷെ നിങ്ങളെല്ലാവരും ചീത്ത തന്നെ, എല്ലാവരും ഞാൻ പറയണം, എല്ലാവരും എന്നെ ചീത്തതാണ് തെറി വിളിക്കുന്നത്. എല്ലാവരും തെറി വിളിക്കാനായിട്ടാണ് എന്റെ ഐഡിയയിലേക്ക് വരുന്നത്. ഓക്കെ, എല്ലാവരും ചീത്ത വിളിച്ചിട്ടും തെറി വിളിച്ചിട്ടും പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് അത് തള്ളിക്കളയാൻ എന്റെ ആവട്ടെ. പക്ഷെ പുറമേ ഉള്ളവർ കാണുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ഐഡി കാണുമ്പോൾ പുറമേ ഉള്ളവർ കാണുമ്പോൾ, എടീ നിന്റെ അതിനെന്താടി വില, നീ എന്താ ഇത്ര വില, നിനക്ക് എന്താ ഇത്ര നാണല്ലേ, മാനല്ലേ, സ്ത്രീകൾക്ക് തന്നെ അപമാനല്ലേ. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞത്. എനിക്കറിയില്ല ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത്, എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, എനിക്ക് അറിയാൻ മേലയിട്ട് ചോദിക്കാം. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? എനിക്ക് ഇങ്ങനെ സഹിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ല. മനസ്സിലായോ? എന്താവശ്യം എനിക്ക് ഇപ്പൊ ഉള്ളത് സഹിച്ച് നിൽക്കേണ്ട ആവശ്യം? ഒരാവശ്യമില്ല. പക്ഷേ ഞാന് ഒക്കെ നിങ്ങൾ കമന്റ്സ് ഇട്ടു, ഇന്ന് നിനക്ക് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് മുന്നോട്ട് പോവുക. അത് ഡ്രസ്സില്ലാതെയും ഡ്രസ്സ് ഉണ്ടായിട്ടൊന്നല്ല ഞാൻ ചെയ്തത്. ഞാൻ നല്ല മാന്യമായിട്ട് മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ നിങ്ങളുടെ കണ്ണിൽ എന്തിനാണ് എന്റെ ഒരു ശരീരപ്രകൃതി അല്ലെങ്കിൽ എന്റെ രൂപത്തെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഞാനിപ്പോ ഫർദട്ട് പോയാലും നിങ്ങൾ എന്നെ തെറി പറയും. എന്ത് ഡ്രസ് ഇട്ടാലും നിങ്ങൾ എന്നെ തെറി പറയും. കാരണം നിങ്ങൾ എന്നെ തെറി പറയാനായിട്ടാണ് എന്റെ ഐഡിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങൾ പറ. അല്ലേ? ഇനിയിപ്പോ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും കമ്പി പരിപാടി ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി പറയും. നീ നിന്റെ വീട്ടിൽ പോയി സംസാരിക്കും മോനെ. അതിനാണ് കുറച്ചെങ്കിൽ അന്തസ്സില്ല. അല്ലെ, എന്റെ ഐഡിയയിൽ വന്ന ഏതോ ഒരു പെൺകുട്ടി, ഏതോ ഒരാള് എന്നെ കയറി നീ വലിയ ആളാവാൻ നിൽക്കരുത്. മനസ്സിലായോ? നീ നിന്റെ വീട്ടിൽ പോയി സംസാരിക്കും. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നിനക്ക് വിദ്യാഭ്യാസം തന്ന്, പഠിച്ച് വലുതാക്കി, നിന്റെ ഡെയിലി ഭക്ഷണവും നിന്റെ ഡെയിലി ചെലവിനും തന്ന് നോക്കിയ നിന്റെ രക്ഷിതാക്കളോട്, നീ പൊന്നു പോലെ സൂക്ഷിച്ചു വെക്കുന്ന നിന്റെ വീട്ടുകാരോട്, നീ നിന്റെ കുടുംബക്കാരോട് പോയി പറയും, അമ്മേ എനിക്ക് ഇങ്ങനെ കാണുന്ന പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് ഇങ്ങനത്തെ ഒരു ഞരമ്പരവും തോന്നുന്നുണ്ട്, എന്താണ് ഞാൻ ഞാൻ ചെയ്യുന്നത്? അതിനുള്ള മറുപടി അവർ നിനക്ക് തരും. മനസ്സിലല്ലേ? കാണുന്ന പെൺപിള്ളേരെ നേരെ എന്ത് തോന്നിവാസം കയറി വിളിച്ചു പോവാ എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല നിങ്ങൾ എന്താണ് ആക്ച്വലി, നിങ്ങൾ എന്താണ് പറ്റിയത്, എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെങ്ങനെ എങ്ങനെ എങ്ങനെ എന്നെങ്ങനെ പറയുന്നത്, എനിക്ക് അറിയില്ല. സത്യം പറയണെങ്കിൽ ശരി, എനിക്ക് അറിയില്ല നിങ്ങളുടെ എങ്ങനെയാണ് എനിക്ക് അതിന് മറുപടി തരേണ്ടത്, എനിക്ക് അറിയില്ല. നിങ്ങളൊന്ന് ദൈവത്തോർത്തിട്ട് ഈ കമന്റ്സ് സ്റ്റോപ്പ് ചെയ്യോ. സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ല. ഉണ്ടോ? നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ, എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങൾ എന്തെങ്കിലും ഒരു ബാഡായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിൽ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാൻ ശ്രമിക്കാം. അതല്ലാതെ നീ അങ്ങനത്തെ പെണ്ണല്ലേ, ഇങ്ങനത്തെ ഒരു ഡ്രസ്സിന്റെ മുകളിലോ ഒരു സ്വഭാവത്തിൻ്റെ മുകളിലോ ഒരു വീടിൻ്റെ മുകളിലോ ഒരു പെൺകുട്ടിയെ വിലയിരുത്താനുള്ള റൈറ്റ്സ് ആർക്കും തന്നിട്ടില്ല. മനസ്സിലായോ? ഒരാൾക്കും ദൈവം തന്നിട്ടില്ല. നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ട ഒരു കാഴ്ചപ്പാടാണ്, ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് കൂടെ നിന്നിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു വീഡിയോ, ഒരു രൂപം, ഒരു എന്താ പറയുക, റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ആ പെൺകുട്ടി ചീത്തയാണെന്ന് തോന്നുന്നത് നിങ്ങളുടെ ചിന്താഗതി ഇല്ലേ? അതിനെ ഞാൻ പൂവിട്ട് പൂജി. സത്യം പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു ചിന്താഗതി എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റുന്നു, അന്ന് നിങ്ങളുടെ മൈൻഡ് ക്ലിയറാവും. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു മഞ്ഞക്കണ്ണുണ്ട്. ആ മഞ്ഞക്കണ്ണ് അത് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്, കേരളീയർക്ക് മാത്രം എന്തുകൊണ്ട് വരുന്നത് എനിക്കറിയില്ല. അത് മനസ്സിലായി? എന്തുകൊണ്ടാണ് അത് വരുന്നത് എനിക്ക് അറിയില്ല. എന്തോ ആവട്ടെ, അതിപ്പം ഞാനതിനെ കുറിച്ച് സംസാരിക്കുന്ന വലിയ ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് വരുന്ന കമന്റ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. കാരണം എനിക്കത് അറിയണം, നിങ്ങളോട് പറയണം. എനിക്ക് അറിയുകയും വേണം, നിങ്ങളോട് പറയുകയും വേണം. അത് എൻ്റെ ഒരു, എനിക്ക് അവകാശമുണ്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എനിക്ക് വരുന്ന കമന്റ്സ് ഞാൻ നിങ്ങളുടെ അല്ലാതെ പിന്നെ വേറെ ആരുടെ പറയേണ്ട ആവശ്യം എനിക്ക് എൻ്റെ വീട്ടുകാരോട് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? എടോ നീ ഈ കമന്റ്സ് ഇല്ലേ, എടീ നീ ഈ കമന്റ്സ് ഇല്ലേ, നീ ഇട്ട് പോലെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളാണ് പൊതു സമൂഹത്തിൽ എനിക്ക് കമന്റ്സ് വരുന്നത്, വളരെ മോശമുള്ള കമന്റ്സ്. ആ ബാഡ് കമന്റ്സിലുള്ള റിയാക്ട് നിങ്ങളുടെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളാണ് അറിയേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് പുറമേയുള്ളവരോട് ചലച്ചിട്ടൊന്നും എനിക്കൊരു കാര്യം കിട്ടില്ല. അതുകൊണ്ട് പൊന്നു മക്കളെ, നിങ്ങൾ ഈ ബാഡ് കമന്റ്സ് മാക്സിമം സ്റ്റോപ്പ് ചെയ്യണമെന്ന് എൻ്റെ
മനസ്സ് തട്ടി ഞാൻ പറഞ്ഞു അഭ്യർത്ഥിക്കാണ്, മനസ്സിലായില്ലേ? നിർത്തു.